ഓണസദ്യ മത്സര ഇനമാക്കി മാറ്റി നെടുങ്കണ്ടം കല്ലാർ ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും. ഇന്ന് സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സമുചിതമായി ഓണം ആഘോഷിക്കാനുള്ള ഗവൺമെന്റ് ഉത്തരവിനെ തുടർന്ന് ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കുന്ന ഓണസദ്യക്കാണ് തലേന്ന് തന്നെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമായി സദ്യയൊരുക്കൽ മത്സരമൊരുക്കിയത്. 2500 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഓണസദ്യ ഒരുക്കുന്നതിന് കേറ്ററിംഗുകാരെയും പാചകക്കാരെയും സമീപിച്ചപ്പോൾ ഭീമമായ തുകയാണ് ആവശ്യപ്പെട്ടത്. ഈ തുക കുട്ടികളുടെ ആവശ്യങ്ങൾക്കായി ചിലവഴിക്കാമെന്ന രക്ഷകർത്താക്കളുടെ നിർദ്ദേശത്തെ തുടർന്നാണ് സദ്യയൊരുക്കൽ മത്സരത്തിന് കളമൊരുങ്ങിയത്. തുടർന്ന് കുട്ടികൾ തന്നെ തങ്ങളുടെ വീടുകളിൽ നിന്നും പച്ചക്കറികളും തേങ്ങയും മറ്റും സ്കൂളിൽ എത്തിച്ചു നൽകി. പ്രഥമാധ്യാപകൻ ഉണ്ണികൃഷ്ണൻ നായർ കുട്ടികൾക്ക് സദ്യ ഒരുക്കുന്നത് ഒരു മത്സരമായി ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു. ഇടുക്കി ജില്ലയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ് കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പോൾ നാളെ ഇവിടെ ഓണാഘോഷ പരിപാടികൾ നമ്മൾ 3000 കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി ഓണസദ്യ ഒരുക്കുകയാണ്. ഓണസദ്യയുടെ ഭാഗമായി കുട്ടികളും രക്ഷിതാക്കളും അവരുടെ വീടുകളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരികയും അത് അധ്യാപകരും PTA രക്ഷിതാക്കളും കുട്ടികളെല്ലാവരും കൂടെ നാളത്തെ സദ്യയ്ക്ക് വേണ്ടി അരിയുന്ന ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ വർഷം നമ്മൾ കുട്ടികൾക്ക് ഇത് ഈ ഓണത്തിൻ്റെ പരിപാടികൾ ആലോചിച്ചപ്പോൾ തന്നെ ഒരു കാറ്ററിംഗ് രീതിയിൽ എന്നാൽ പരീക്ഷയൊക്കെ ആയതുകൊണ്ട് അത് പിന്നെ ഭക്ഷണം മേടിച്ചു കൊടുക്കാമെന്നൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കാറ്ററിംഗുകാരെയും അതോടൊപ്പം തന്നെ പാചകക്കാരെയൊക്കെ സമീപിച്ചപ്പോൾ അതിന് ഭയങ്കര പൈസയാണ് അവർ ആവശ്യപ്പെട്ടത്. ഒരു കുട്ടിക്ക് 100 വെച്ചൊക്കെ ചാർജ് ആകുമ്പോൾ 3000 കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ നല്ല 3 ലക്ഷം രൂപയോളം നമ്മൾ കണ്ടെത്തേണ്ടി വരും. അപ്പോൾ അത് അങ്ങനെ വരുന്ന ആ തുക നമ്മൾ ഇത് കുട്ടികളിൽ നിന്നും അതോടൊപ്പം തന്നെ നമ്മുടെ സേവനമായിട്ട് ചെയ്യുമ്പോൾ ഇതിന് വരുന്ന അല്ലെങ്കിൽ ആവശ്യമായി നമ്മൾ നാമമാത്രം ഒരു തുക സ്വരൂപിച്ച് ആ തുക നമ്മുടെ സ്കൂളിലെ ഇപ്പോൾ ചികിത്സാ സഹായം ആവശ്യപ്പെടുന്ന 2 കുട്ടികളുണ്ട്. അവർ വളരെ നിർധനരായ 2 കുടുംബങ്ങളിലെ കുട്ടികളെ സഹായിക്കാമെന്നാണ് ഈ ഓണത്തോടനുബന്ധിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും ഈ തരത്തിലൊരു നല്ല തുക സംഭാവന ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിൻ്റെ മിച്ചം വെച്ചുകൊണ്ടുള്ള തുക നമ്മൾ ആ രീതിയിലേക്ക് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ വർഷം ചെയ്തത് ഈ ഉൽപ്പന്നങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവരികയും ഓരോ ഇനങ്ങൾ പ്രത്യേകിച്ച് പച്ചക്കറി ഒരുക്കുന്നത്, പച്ചക്കറി അരിയുന്നത്, ഇതെല്ലാം അധ്യാപകരും രക്ഷിതാക്കളും നമ്മളുള്ള മത്സര ഇനങ്ങളായിട്ടാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചത്. അരിച്ചിലൊരു മത്സരമാക്കി അതോടൊപ്പം തന്നെ അതിൻ്റെ പാകം ചെയ്യുന്നത്, ഇപ്പോൾ പപ്പടം കാച്ചുന്നത്, അതോടൊപ്പം തന്നെ തേങ്ങ ചിരണ്ടുന്നത്, തേങ്ങ പിഴിയുന്നത്, ഇതെല്ലാം മത്സര ഇനങ്ങളാക്കി. അപ്പോൾ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും എല്ലാം ഈ മത്സരങ്ങളിൽ പങ്കെടുക്കാനും അവർക്ക് വിജയിക്കാനും അവർക്ക് വിജയികളായവരെ സമ്മാനങ്ങൾ കൊടുത്ത് അനുമോദിക്കുന്നതിനും ഒക്കെ നമ്മൾ ഈ അവസരം വിനിയോഗിച്ചിട്ടുണ്ട്. അത് തന്നെയല്ല, ഒരു കൂട്ടായ്മയുടെ സന്ദേശം എല്ലായിടത്തും എത്തിക്കാനും കൂടെ ഇതിന് കഴിഞ്ഞുള്ളത്. ഇപ്പം ഇത്രയും സമയമായിട്ടും നമ്മുടെ ടീച്ചേഴ്സും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും എല്ലാം ഇപ്പോഴും സ്കൂളിൽ നിൽക്കുകയാണ്. ഈ 3000 സദ്യ ഉണ്ടാക്കുക എന്നുള്ളത് വലിയ ഒരു ടാസ്ക്കാണ്. പക്ഷേ അത് വളരെ നിസ്സാരമായി ഇങ്ങനെയുള്ള ഒരു മത്സര ഇനങ്ങളിലൂടെ ആക്കിയപ്പോഴേക്ക് വളരെ നിസ്സാരമായി നമുക്കത് ചെയ്യാൻ സാധിച്ചു. അധ്യാപകരുടെയും PTA ഒക്കെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു അതിൻ്റെ ഒരു സൗഹൃദം, ഓണം എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് ഈ വർഷം നമുക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്നലെ വൈകിട്ട് അധ്യാപകരും രക്ഷിതാക്കളും അടങ്ങുന്ന സംഘം സ്കൂളിലെത്തുകയും സദ്യവട്ടങ്ങൾ വാശിയോടെയും വീരോടെയും ഒരുക്കുകയായിരുന്നു. പച്ചക്കറി അരിയുന്നത് മുതൽ അരി കഴുകുന്നതും പപ്പടം പൊള്ളിക്കുന്നതും ഉള്ളി പൊളിക്കുന്നതും ജ്യൂസിലില്ല ഒരുക്കുന്നതും എല്ലാം മത്സര ഇനങ്ങളായി. പായസവും 24 കറികളും ഉൾപ്പെടെയാണ് ഇന്നുച്ചയ്ക്ക് കല്ലാർ സ്കൂളിലെ കുട്ടികൾ ഓണസദ്യയുള്ളത്. മത്സരത്തിൽ വിജയികളായ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പ്രത്യേക ഓണസമ്മാനങ്ങൾ നൽകി. ഇതിലൂടെ കേറ്ററിംഗുകാർക്ക് കൊടുക്കാതെ സമാഹരിച്ച തുക ശാരീരിക അസ്വസ്ഥതകൾ മൂലം ചികിത്സയിൽ കഴിയുന്ന സ്കൂളിലെ 2 കുട്ടികൾക്ക് ചികിത്സാ സഹായമായി നൽകും. കളിചിരികളില്ലാത്ത കാലം കടന്നുപോയി. ആഹ്ലാദത്തിന്റെ പുതുവസന്തമായി
ലൈഫ് ബ്ലൂംസ് ഹോസ്പിറ്റൽ കുറ്റടി. വന്ധ്യത ചികിത്സാരംഗത്തെ അധികായകൻ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ മാത്യു കോശിയും ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ പി രഘുനാഥൻ നയിക്കുന്ന ലൈഫ് ബ്ലൂംസ് ഹോസ്പിറ്റൽ മൂന്നാർ തേക്കടി ഹൈവേയിൽ പുറ്റടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. എല്ലാവിധ പുരുഷ വനിതാ വന്ധ്യതകൾക്കും പ്രത്യേക ചികിത്സയും പരിഹാരവും. കുട്ടികളുടെ എല്ലാവിധ രോഗങ്ങൾക്കും പീഡിയാട്രിക്, നിയോനെറ്റൽ കെയർ വിഭാഗം, ജനറൽ മെഡിസിൻ വിഭാഗം. ലൈഫ് ബ്ലൂംസ് ഹോസ്പിറ്റൽ പുറ്റടി.